കേരളത്തിലെ ഏതൊരു ഗ്രാമത്തെയും പോലെ വേങ്ങരയിലും ബംഗാൾ രാഷ്ട്രീയം ഒരു ചർച്ചാ വിഷയമാണ്. എന്നാൽ രാഷ്ട്രീയം പറച്ചിലിൽ മാത്രമല്ല വേങ്ങരയുടെ ബംഗാൾ ബന്ധം. നാടിനെ ഊട്ടാൻ പാടങ്ങളിൽ വിയർപ്പൊഴുക്കുന്ന തൊഴിലാളികളാണ് ഈ നാട്ടുകാരുടെ ബംഗാളി ബന്ധുക്കൾ. നടീൽപാട്ട് പാടി ഞാറുനട്ട വേങ്ങരയ്ക്കുമുണ്ട് കാർഷിക സംസ്കൃതിയുടെ പെരുമ. പക്ഷെ കാലത്താൽ വേങ്ങരയുടെയും കോലം മാറി. പാട്ടുപോയിട്ട് പാടത്തിറങ്ങാൻ പോലും ആളെ കിട്ടാനില്ല. ഇവിടുന്ന് നോക്കിയാലേ ആ മര ഉരത്ത് മര നോക്കിയാൽ കാണാൻ പറ്റില്ല. എന്ന സ്ഥലത്ത് ഇപ്പൊ കാണാൻ പറ്റില്ല. മൊയ്വാ കവുങ്ങ് വെച്ചത് ഇതൊക്കെ പാടയും. ഇത് നമ്മൾ ജീവിച്ചല്ലേ, അപ്പൊ അതിനനുസരിച്ചാണ് മക്കളൊക്കെ ഇതിൻ്റെ ദേശപ്പെടുകയാണ്. പാടങ്ങളിൽ ഇന്ന് വിത്ത് മുളയ്ക്കണമെങ്കിൽ ബംഗാൾ സഹായം വേണം. കരാറുകാരൻ എത്തിച്ചുകൊടുത്ത ഈ ബംഗാളി തൊഴിലാളികൾ ഇല്ലെങ്കിൽ വേങ്ങരയുടെ കാർഷിക ഒമ്പത്തരം നിലം പരിശാകും. കാലം മാറിയെങ്കിലും പാടത്തെ മറക്കാത്ത ഒരു കൂട്ടം കർഷകരും ബംഗാളികളും ഉള്ളതിനാൽ പഴയതുപോലെയില്ലെങ്കിലും വേങ്ങര പത്തായത്തിൽ ഇപ്പോഴും നെല്ലുണ്ട്. വേങ്ങരയിൽ ഇപ്പോഴും കള കയറാതെ നിൽക്കുന്ന ഈ കൃഷിക്കമ്പത്തിലാണ് ബംഗാളികളുടെ അന്നം. വാതാവരണ യഹാ കാ ബഹുത് ശാന്തി ഉല്ലേഖ ലൊക്കേഷൻ ഭി ബഹുത് സുന്ദർ. അങ്ങനെ ബംഗാളും വേങ്ങരയും ഒന്നാകുന്നു അന്നമെന്ന മുന്ന വിചാരത്തിൽ. ബംഗാൾ സഹായത്തിൽ നെൽകൃഷി എത്ര നാളെന്ന് ഇവർക്കറിയില്ല. എങ്കിലും വേങ്ങരക്കാരും ശ്രമിക്കുകയാണ് അവർ സ്വന്തം എന്ന് വിശ്വസിക്കുന്ന പച്ചപ്പ് കൈവിട്ടു പോകാതിരിക്കാൻ. കെ ആർ മുകുന്ദനൊപ്പം അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.